ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീല നമ്മുടെ കുടുംബവിളക്കിൽ നമ്മൾ എല്ലാവരും കാത്തിരുന്ന മുഹൂർത്തമാണ്. സരസ്വതി ഒറ്റപ്പെട്ടു പോയി. സരസ്വതിക്ക് ഇനി ആരുമില്ല. പൊട്ടിക്കരഞ്ഞ് വാവിട്ട് കരഞ്ഞ് ഇനി ആരുമില്ലാത്ത സരസ്വതി പെരുവഴിയിലെത്തുന്ന കഥയാണ് ഇനി മുന്നിലുള്ളത്. അപ്പൊ ആ നിമിഷത്തിലേക്ക് പോകാം. ഇന്ന് തുടക്കത്തിലെ കാണിക്കുന്നത് റോഹിത്തും സുമിത്രയും എല്ലാമായിട്ട് അവിടെ നിന്നും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുകയാണ്. സുമിത്ര അച്ഛച്ചന്റെ ഫോട്ടോയിൽ നിന്ന് സംസാരിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ സിദ്ധാർത്ഥ ചോദിക്കുകയാണ്, സുമിത്ര ഇപ്പോൾ പോകേണ്ടതായിട്ടുണ്ടോ? സുമിത്ര ഒരിക്കലും ഈ വീട് വിട്ട് പോകില്ലെന്നാണ് ഞാൻ കരുതിയത്. അച്ഛൻ സുമിത്രയ്ക്കായിട്ട് തന്ന വീടല്ലേ? അപ്പോൾ ഒരിക്കലും അച്ഛൻ്റെ ഓർമ്മകളെ മറന്ന് ഈ ഇതെല്ലാം വിട്ട് സുമിത്രയ്ക്ക് പോകാനായിട്ട് കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ സുമിത്ര പറയുന്നു, എനിക്ക് ഈ വീട് വിട്ട് പോകാനായിട്ട് ഈ ഓർമ്മകൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകണം എന്നില്ല. ഈ വീട് വിട്ടിറങ്ങിയാലും ഈ ഓർമ്മകളൊന്നും എൻ്റെ മനസ്സിൽ അത് നഷ്ടപ്പെട്ടു പോവുകയുമില്ല. എല്ലാ ഓർമ്മകളും മനസ്സിൽ കൊണ്ടുപോവുക തന്നെ ചെയ്യാണ് ഞാൻ ഇവിടെ നിന്ന് എന്ന് പറയുന്നു. എന്നാലും അച്ഛൻ ആഗ്രഹിച്ചത് സുമിത്ര ഈ വീട്ടിൽ തന്നെ കഴിയണം എന്നുള്ളതല്ലേ. നിങ്ങൾക്ക് ഈ വീട് വിട്ടു പോകണോ എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾക്ക് ഈ വീട് വിട്ടു പോയേ പറ്റുള്ളൂ. രോഹിതിൻ്റെ വീടുണ്ട്, അവിടെ കഴിയാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ വീട്ടിൽ നിങ്ങൾക്ക് എത്ര കാലം വേണേലും കഴിയാം. ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ എങ്ങോട്ടും പോകണ്ട. ഈ വീട്ടിൽ നിങ്ങളും അമ്മയും സുഖമായിട്ട് തന്നെ ജീവിക്കണം എന്ന് തന്നെ പറഞ്ഞ് സുമിത്ര അവിടെ നിന്നും യാത്ര പറഞ്ഞ് ഇറങ്ങുക തന്നെ ചെയ്യുകയാണ്. അങ്ങനെ സുമിത്രയും രോഹിതും അവിടെ നിന്ന് പോകുമ്പോൾ കണ്ടു നിൽക്കാൻ മാത്രമേ സിദ്ധാർത്ഥിന് കഴിഞ്ഞുള്ളൂ. സിദ്ധാർത്ഥ് ആ ഒരു സങ്കടത്തിൽ അകത്തു പോയിരിക്കുമ്പോൾ സരസ്വതി അടുത്തേക്ക് ചെല്ലുന്നു. എന്താ മോനെ നീ ആലോചിച്ചിരിക്കുന്നേ? അമ്മേ, നിങ്ങളാണോ സുമിത്രയെയും രോഹിതിനെ ഇപ്പോൾ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാൻ കാരണം? ഞാനോ? ഞാൻ എന്ത് ചെയ്തു? ഞാനൊന്നും ചെയ്തില്ല. സുമിത്രയ്ക്ക് പോണോന്ന് പറഞ്ഞു, അവള് പോയി. അതിന് ഞാൻ എന്ത് ചെയ്യണം? അമ്മേ, നിങ്ങളുടെ സ്വഭാവം അറിയത്തില്ലാത്തവനല്ല ഞാൻ. നിങ്ങൾ എന്തെങ്കിലും പറയാതെ അവര് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇവിടുന്ന് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾ എന്താ അവരോട് പറഞ്ഞത്? സത്യം പറയാൻ. എടാ, ഞാനൊന്നും പറഞ്ഞില്ലടാ. സുമിത്രയ്ക്ക് അവളുടെ വീട്ടിലേക്ക് പോണോന്ന് പറഞ്ഞു. അവര് പൊയ്ക്കോട്ടെ എന്ന് ഞാനും കരുതി. അതിന് നീ വെറുതെ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നേ? അമ്മേ, നിങ്ങളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാ ചോദിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് അവരുടെ മനസ്സ് വേദനിപ്പിച്ചു കാണും. ഇല്ല എന്നുണ്ടെങ്കിൽ സുമിത്രയും രോഹിത്തും ഇവിടുന്ന് പോയപ്പോ നിങ്ങൾ എന്തുകൊണ്ട് അവരെ തടഞ്ഞില്ല? നിങ്ങളൊരു വാക്ക് അവരോട് പോകണ്ട എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അവർ പോകാതിരിക്കില്ലായിരുന്നോ? എടാ, ഞാൻ എന്തിനാ അങ്ങനെ പറയുന്നത്? അവക്ക് പോകണം എന്ന് പറഞ്ഞു. അവള് പൊയ്ക്കോട്ടെ, അവള് പോകുന്നതിന് ഞാൻ എന്തിനാ തടയുന്നേ? അമ്മേ, നിങ്ങൾ ഇതിനെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഈ വീട്ടില് 100 കൂട്ടം പണികളുണ്ട്. ഈ പണികളെല്ലാം നിങ്ങൾ ഇനി ഒറ്റയ്ക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്തതിൻ്റെ ഒരു ജോലിക്കാരിയെ അവിടെ വെച്ച് തരണോ? അപ്പൊ സരസ്വതി ആലോചിച്ചിട്ട്, വേണ്ട, ഒരു ജോലിക്കാരിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവൻ ഇനി വിവാഹം കഴിക്കില്ല. പിന്നെ അതൊരു പ്രശ്നമായി മാറും. അതുകൊണ്ട് അത് വെക്കാതെ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഏയ്, വേണ്ട മോനെ, ജോലിക്കാരിയൊന്നും വേണ്ട, അതിന്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾ തന്നെ ഇവിടുത്തെ പണി ചെയ്തല്ലോ, അത് മതി. എന്തായാലും അങ്ങനെ തന്നെ ആയാൽ മതി, നിങ്ങൾ ഇതൊക്കെയും ചെയ്യ് എന്ന് തന്നെ പറഞ്ഞ് അവിടെ നിന്ന് സിദ്ധാർത്ഥ് അങ്ങ് പോകുമ്പോൾ, ഓ, ഇവൻ വിചാരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടുത്തെ പണിയെല്ലാം അങ്ങ് ചെയ്യുമെന്നാ, അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി എന്ന് പറയുന്നു. എന്നാൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രോഹിത്തും സുമിത്രയും കൂടെയും കൂടി നേരെ അവിടെ വീട്ടിലേക്ക് ചെന്ന് കയറുകയാണ് വണ്ടിയിൽ. ആ അവരുടെ ആ വീട് കണ്ട സന്തോഷത്തിൽ അവരെല്ലാം ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ ഇറങ്ങി ആ വീടിൻ്റെ താക്കോല് അവിടെ സുമിത്രയുടെ കൈകളിലേക്ക് രോഹിത്ത് വെച്ചു കൊടുത്ത്, ദേ, ഇതാണ് നമ്മുടെ വീട്, ഇതിൻ്റെ താക്കോൽ ഇനി സൂക്ഷിക്കേണ്ടത് സുമിത്രയാണ്, ഇനി ഐശ്വര്യമായിട്ട് നമുക്ക് അകത്തേക്ക് കയറാം എന്ന് പറയുകയാണ്. അപ്പൊ സുമിത്രയും പറയാണ്, ശരിയാണ്, നമ്മുടെ പുതിയ ജീവിതം അത് ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാമല്ലേ എന്ന്. അതേ അമ്മേ, നമ്മുടെ പുതിയ ജീവിതം ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരുമിച്ച് തുടങ്ങാം എന്ന് തന്നെ പറഞ്ഞ് സുമിത്രയും രോഹിത്തും പൂജമോളും എല്ലാം കൂടെയും കൂടി അവിടെ നിന്ന് അകത്തേക്ക് കയറുകയാണ് വീടിനകത്തേക്ക്. അപ്പൊ രോഹിത്ത് പറയുന്നു, സുമിത്ര എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് നമുക്കൊരു ചായ കുടിച്ചാലോ, ഒരു ചായ ഇട്ടാലോ എന്ന് ചോദിക്കുകയാണ്. സുമിത്ര പറയുന്നു, ശരി, ഞാൻ ഇപ്പൊ ഇട്ടുകൊണ്ട് വരാന്ന്. അവിടെ നിന്ന് പോയ സുമിത്ര അച്ഛന്റെ റേഡിയോ ആ മേശപ്പുറത്ത് വെക്കുന്നു. അതിനുശേഷം അച്ഛന്റെ ഓർമ്മകളും വീട്ടിലെ ഓർമ്മകളും സുമിത്രയുടെ ഉള്ളിലേക്ക് കയറി വരികയാണ്. ആ ഒരു കയറി വരുന്ന ആ ഒരു അവസ്ഥയിൽ സുമിത്ര എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അവിടെ നിന്നും പയ്യെ അടുക്കളയിലേക്ക് പോവുകയാണ് സുമിത്ര. എന്നാൽ ഇതേ സമയത്ത് അടുക്കളയിൽ നിന്നും കുറേയേറെ സാധനങങ്ങളൊക്കെ ഉണ്ടാക്കി സരസ്വതി വന്നിട്ടുണ്ട്. ചപ്പാത്തി, മുട്ടക്കറി കേട്ടോ, പാത്രത്തിലാക്കി ടേബിളിൽ കൊണ്ടുപോയി വെച്ച്, ഓഹ്, ഞാനിത് ഉണ്ടാക്കി എന്നെ നടു ഒഴിഞ്ഞു, ഇതുപോലും ഉണ്ടാക്കാൻ എനിക്ക് പറ്റുന്നില്ല, ഇതെങ്ങാനും അവൻ ഇഷ്ടപ്പെടുവോ ആവോ എന്താവോ. മോനെ സിദ്ധു, ദേ വന്ന് കഴിക്കേ, ദേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. രാത്രിയിലത്തെ അത്താഴം കഴിക്കാൻ സിദ്ധാർത്ഥ് വന്നിരിക്കുകയാണ്.
ചപ്പാത്തി എടുത്തു കൊടുക്കുന്നു, മുട്ടക്കറി എടുത്തു കൊടുക്കുന്നു പ്ലേറ്റിൽ. ആ സമയം സിദ്ധാർത്ഥ് അതെടുത്ത് കഴിച്ചോണ്ടിരിക്കുമ്പോ സരസ്വതി പറയുക, മോനെ മോനെ ഇങ്ങനെയൊന്നും നീ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല, എനിക്കൊരു വിഷമമില്ല, അമ്മ അമ്മയുടെ കാര്യം നോക്ക്. അതല്ലടാ വേദിക, അവള് നിന്റെ രണ്ടാമത്തെ ഭാര്യ, അവള് വേറെ കല്യാണം കഴിച്ചു. സുമിത്ര നിന്റെ ആദ്യ ഭാര്യ, അവളും വേറെ കല്യാണം കഴിച്ചു. നിന്റെ ഭാര്യമാരൊക്കെ വേറെ കല്യാണം കഴിച്ചു പോകുമ്പോ നീ എന്തിനാ മോനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അമ്മയ്ക്കൊരു സഹായത്തിനും ഇവിടെ ഒരാൾക്കും ഒക്കെ ആയിട്ട് നിനക്കൊരു വിവാഹം കഴിച്ചുകൂടെ? ഇവിടെ ആ കാർത്തികയുടെ കാര്യം നമുക്ക് ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചാലോ? അമ്മേ, അമ്മ മിണ്ടാതിരിക്കുന്ന നമ്മയ്ക്ക് നല്ലത്. എന്താണ് അതിന് കുഴപ്പം? നീ ഒരു വിവാഹം കൂടെ കഴിച്ചു എന്നോർത്ത് ആരും ഒന്നും പറയാനായിട്ട് പോകുന്നില്ല. ആ പ്ലേറ്റ് ഒരു ഒറ്റയേറണം, മുട്ടക്കറി ഉരുണ്ട് മേശപ്പുറത്തോളം അപ്പുറത്തിയാടി. എന്താ ഇനി നിങ്ങളോട് ഓരോ വാക്കുപോലും മിണ്ടിപ്പോകരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇനി നിങ്ങൾ എന്റെ വിവാഹത്തെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഞാൻ അടിച്ചിറക്കും. പിന്നെ നിങ്ങൾ ഒറ്റ ഒരാൾ കാരണോ എന്റെ ജീവിതം ഇതേപോലെ നശിച്ചത്? നിങ്ങള് എനിക്ക് മനസമാധാനം തന്നിട്ടില്ല, എന്റെ ജീവിതം ഈ രീതിയിലാക്കി, ഇനി നിങ്ങൾ മിണ്ടിപ്പോകരുത് എന്ന് തന്നെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് സിദ്ധാർത്ഥ അവിടെ നിന്ന് പോകുമ്പോൾ സരസ്വതി ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ ഇത് കഴിഞ്ഞ് സരസ്വതി പോയി കിടക്കുന്നു. രാത്രി സരസ്വതിക്ക് എന്തൊക്കെയോ തോന്നലാണ്. സരസ്വതിയുടെ അടുത്തേക്ക് അവിടെ അച്ചച്ചന്റെ ആത്മാവ് വരുന്നതാണ്. അച്ചച്ചൻ പറയുന്നു, സരസ്വതി നീ സുമിത്രയെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത് നിന്റെ കഷ്ടകാലത്തിനാ. നീ ഇനി ഇവിടെ കിടന്ന് അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ, നീ ഇനി ഇവിടെ കിടന്ന് അനുഭവിക്കുമെടി എന്ന് തന്നെ പറയുമ്പോൾ ചാടി എഴുന്നേറ്റ് കാറി. ഇത് ശിവദാസിയേട്ടന്റെ ശബ്ദമല്ലേ ഞാനിപ്പോ കേട്ടത്? ശിവദാസിയേട്ടൻ വന്നോ? പങ്ങേര് എന്നെ വിട്ടു പോയിട്ടില്ല, ഈ വീട് വിട്ടും പോയിട്ടില്ല, എന്റെ റൂമിലുണ്ട്, അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി വാതിലും തുറന്ന് ഇറങ്ങി ഓടുകയാണ്. മോനെ സിദ്ധു, വാതില് തുറക്കടാ, വാതില് തുറക്ക്. അമ്മയുടെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. എന്താ എന്താണോ? വാതില് തുറക്കുന്നു. ഓടി അകത്തേക്ക് ഇറങ്ങുന്നു. വാതിലടക്കി മോനെ, വാതിലടക്കി എന്ന് പറയുന്നു. എന്തിനാ വാതിലടക്കി എന്ന് പറയുന്നു? വാതിലടക്കുന്നു. എടാ എടാ എന്നാ എന്റെ റൂമിൽ അവിടെ നിന്റെ അച്ഛനുണ്ടോ? അച്ഛനോ? അച്ഛൻ മരിച്ചു പോയില്ലേ? അച്ഛനും അവന്റെ ആത്മാവുണ്ടോ? എന്റെ അടുത്ത് ഇപ്പൊ വന്ന് പറഞ്ഞു അമ്മ ഒരുമാതിരി പ്രാന്ത് കളിക്കരുത്, നിങ്ങൾ വെറുതെ പ്രാന്ത് കളിച്ച് ഒച്ചപ്പാടുണ്ടാക്കി എന്റെ കൂടെ ഉറക്കം കളയാനായിട്ടാണോ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നേ? എടാ അതല്ലടാ, ഞാൻ സത്യമായിട്ടും കേട്ടതാ, കാണാൻ പറ്റിയില്ല, ശബ്ദം ഞാൻ കേട്ടതാ, ഞാൻ കേട്ടതാ. നിങ്ങൾ രാത്രി പ്രാന്ത് പിടിക്കാതെ ഇങ്ങ് വന്നിങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിന് പിടിച്ച് അവിടെ ആ പുറത്തേക്ക് തള്ളി തള്ളിക്കൊണ്ട് ആ വാതിലിന്റെ പുറത്തേക്കാക്കി ഡോറടക്കുകയാണ്. സരസ്വതി അവിടെ നിന്ന് ഇനി എന്ത് ചെയ്യും? റൂമിലേക്ക് പോകാൻ പറ്റത്തില്ല, അവന്റെ റൂമിലാണ് കയറ്റത്തുമില്ല. ഈ റൂമിൽ പോയി കിടന്ന് ഉറങ്ങുന്നേക്കാളും ഭേദം ഹാളിൽ പോയി കിടക്കുന്ന റൂമിൽ അങ്ങേരുടെ ആത്മാവ് കാണും, ഹാളിൽ പോയി കിടക്കാം എന്ന് തന്നെ പറഞ്ഞ് അവിടെ നിന്നും സരസ്വതി നേരെ ഹാളിലെ സെറ്റിയിൽ പോയി കിടന്ന് ഉറങ്ങുകയാണ്. എന്നാൽ ഇനിയാണ് ട്വിസ്റ്റ്. രാവിലെ എഴുന്നേറ്റ് സരസ്വതി നോക്കുമ്പോൾ ഡോറ് തുറന്നു കിടക്കുന്നു. ഏ, ഇതാരാ ഡോറ് തുറന്നു കിട്ടെ? അവൻ രാവിലെ ഇനി എങ്ങാനും ഓടാൻ വല്ലതും പോയി കാണൂ. അങ്ങനെ അവൻ ഓടാൻ പോകാൻ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നോടൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ഈ വാതിലും തുറന്നിട്ട് ഞാനിവിടെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നു, എന്തൊരു കഷ്ടമാണ്. ഏ, ഇതെന്ന? മേശപ്പുറത്ത് നോക്കുമ്പോൾ അവിടെ ഒരു ഫ്ലവർ വൈസിന്റെ അടിയിൽ ഒരു കത്ത്. ആ കത്തെടുത്ത് സരസ്വതി വായിച്ചു നോക്കുമ്പോൾ അതിലെഴുതിയിരിക്കുകയാണ്, അമ്മേ ഞാൻ ഈ വീട് വിട്ടു പോവുകയാണ്, ഞാനൊരു ജോലിക്ക് വേണ്ടിയാണ് ഇപ്പം ഈ പോകുന്നത്. എത്ര നാളെടുക്കുമെന്നോ എത്ര കാലം കഴിയുമെന്നോ എനിക്കറിയില്ല. എന്തായാലും ജോലി കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു വരികയുള്ളൂ, എന്നെ നിങ്ങൾ അന്വേഷിക്കരുത് എന്ന് തന്നെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടാണ് പോകുന്നത്. ആ കത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് സരസ്വതി പൊട്ടിക്കരയാണ്. കത്ത് കെട്ടിപ്പിടിച്ച് സരസ്വതി പൊട്ടിക്കരയുന്നു, എനിക്കിനി ഒട്ടും വയ്യ, ഞാൻ ഇനി എന്ത് ചെയ്യും, എൻ്റെ ജീവിതം ഇനി ആരുണ്ട് എൻ്റെ കൂടെ, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പൊട്ടിക്കരയുന്ന ആ ഒരു സമയത്ത് സരസ്വതിക്ക് ഒന്നും പറയാനില്ല, ഈ കാര്യങ്ങൾ വിളിച്ച് ശരണ്യെ അറിയിക്കുകയാണ്. ശരണ്യെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് നേരെ വീടിൻ്റെ വാതിൽക്കൽ വന്നിറങ്ങുന്നു. അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്താ അമ്മ, എന്താ പറ്റിയത്? ഏട്ടൻ എവിടെ പോയി എന്ന് ചോദിച്ചു. എനിക്കറിയില്ല, അവൻ എങ്ങോട്ടോ പോയി എന്നെ ഇട്ടിട്ട് അവനെ ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ കത്തിങ്ങാന്ന് ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ ഇന്ന് ആ കത്ത് എന്ന് പറഞ്ഞ് മേശ തുറന്ന് ആ കത്തെടുത്ത് കൊടുക്കുകയാണ്. അവിടെ ശരണ്യ ആ കത്തെടുത്ത് വായിക്കുമ്പോൾ കത്തിൽ നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഞാനൊരു ജോലി തേടി പോവുകയാണ്, എന്നെ അന്വേഷിക്കണ്ട, ജോലി കിട്ടുമ്പോൾ ഞാൻ തിരിച്ചു വരുമെന്ന്. അമ്മ ഏട്ടൻ എഴുതിയിട്ടുണ്ടല്ലോ ജോലി കിട്ടുമ്പോൾ തിരിച്ചു വരുമെന്ന്, പിന്നെന്താ പേടിക്കാൻ? അല്ല മോളെ, അവനെ കാണുന്നില്ലെന്നും പറഞ്ഞ് പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തല്ലോ. കംപ്ലൈൻറ്റ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല, ഏട്ടൻ ജോലിക്ക് വേണ്ടി പോയതാന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, തിരിച്ചു വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തിനാ അതിൻ്റെ പുറകെ കേസൊക്കെ കൊടുക്കാനായിട്ട് പോകുന്നേ? അതൊന്നും വേണ്ട, ഏട്ടൻ തിരിച്ചു വന്നോളും.
അല്ല മോളെ, ഞാൻ ഈ വീട്ടിൽ ഇനി എങ്ങനെ കഴിയാനാ? ഒറ്റയ്ക്ക് എനിക്ക് കഴിയാനായിട്ട് പറ്റത്തില്ല. എൻ്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കാനാ? ഞാനെങ്ങാനും വീണു പോയാൽ പോലും ആരുമില്ലല്ലോ. എന്നാ പിന്നെ ആ മല്ലികേനെ ഏർപ്പാടാക്കാം. മല്ലിക ഇവിടെ നിൽക്കട്ടെ, മല്ലിക ഇവിടെ നിന്ന് കാര്യങ്ങൾ നോക്കട്ടെ. വേണ്ട, അവള് വേണ്ട, അവളാ സുമിത്രയുടെ വലം കയ്യാ. അവളാ ഒറ്റയൊരുത്തി. അവൾ ഈ വീട്ടിൽ വന്നു കയറി കഴിഞ്ഞാൽ എനിക്ക് വല്ല വിഷമം തന്നാൽ അവള് കൊല്ലും. അതുകൊണ്ട് അവളെ ഈ വീട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല. പിന്നെ എന്താമേ, മോള് നിന്നാ മതി, മോള് ഈ വീട്ടിൽ നിൽക്ക്. ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കാനായിട്ട്? എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണ്ടേ? അല്ല, മോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ലല്ലോ. ഏ മോളാണെങ്കിൽ എനിക്കറിയാലോ എന്ന് പറയുമ്പം. അതല്ല അമ്മേ, അവിടെ ശ്രീയുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അതൊക്കെ വിട്ടിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? ശ്രീ അവിടെ നിന്നോട്ടെ, മോൾ ഇവിടെ നിൽക്കുക. അതൊന്നും പറ്റുന്ന കാര്യങ്ങളല്ല. ശ്രീയെ ഉപേക്ഷിച്ച് എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റുമോ? അതൊന്നും പറ്റത്തില്ല മോളെ. ഇവിടെ നിന്റെ അച്ഛന്റെ ആത്മാവുണ്ട്. അതും കൊണ്ടാ അച്ഛന്റെ ആത്മാവോ? അമ്മ വെറുതെ മണ്ടത്തരങ്ങളൊന്നും പറയുന്നു. അതല്ല, അങ്ങേര് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. ഞാനിവിടെ നിന്ന് പേടിച്ച് ഞാൻ ചത്തുപോകും മോളെ. അതുകൊണ്ട് മോൾ ഇവിടെ നിൽക്കു മോളെ, പ്ലീസ് ദയവ് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കു മോളെ എന്ന് പറയണം. അമ്മ എന്താ ഈ പറയണേ? അമ്മയ്ക്ക് വേറെ ഒന്നും പറയാനായിട്ടില്ലേ? മോളെ നീ നിൽക്കണം പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക് മോളെ എന്ന് പറയുമ്പോൾ ശരണ്യ അവിടെ നിൽക്കാൻ തീരുമാനിക്കുകയാണ്. രാത്രിയായി. സരസ്വതി വീണ്ടും കിടന്നുറങ്ങിയിട്ട് കാറിക്കൊണ്ട് വീണ്ടും വരുന്നു. അപ്പോൾ ശരണ്യ ചോദിക്കുന്നു, എന്താ എന്താ അമ്മ എന്ന് ചോദിക്കുന്നു. മോളെ അവിടെ കിടക്കാൻ എനിക്ക് പറ്റുന്നില്ല, അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, എനിക്ക് വേറെ ഏതെങ്കിലും റൂമിൽ കിടന്നാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നു, അമ്മേ അവിടെ പോയി കിടന്നു ഓർത്ത് എന്താ കുഴപ്പം? അച്ഛന്റെ ആത്മാവ് ആ റൂമിലുണ്ട് മോളെ. അതും കൊണ്ട് അങ്ങേരെ കൊണ്ടുപോയി നദിയിൽ ഒഴുക്കിയിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. കർമ്മങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടും കാര്യം ഉണ്ടായില്ല. അയാൾ ഈ വീട് വിട്ടു പോയിട്ടില്ല. ഇപ്പോഴും എന്നോടുള്ള ശത്രുത മനസ്സിൽ വെച്ച് നടക്കുക മോളെ എന്ന്. അങ്ങനെയൊന്നുമില്ല, അച്ഛൻ ഒരിക്കലും അമ്മയെ ഉപദ്രവിക്കാനായിട്ട് വരില്ല എന്ന് പറയുന്നു. ഏ ഇത് അതൊന്നുമല്ല, അങ്ങനെ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ വരുന്നതാ എനിക്ക് ഉറപ്പാ. എന്നാ പിന്നെ അമ്മ വേറെ ഏതെങ്കിലും മുറി പോയി കിടക്ക്. എന്നാ മോളും എൻ്റെ കൂടെ വന്ന് കിടക്ക് മോളെ. ആ ഒന്നും വേണ്ട. ആ മോളെ പ്ലീസ് മോളെ, എൻ്റെ കൂടെ വന്ന് കിടക്ക്, എന്നാ വേറെ മുറിയിൽ പോയി കിടക്ക്, ഞാനും വരാം കൂടെ കിടക്കാൻ എന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ സരസ്വതിയുടെ കൂടെ ശരണ്യം പോകാനൊരുങ്ങുന്നു. അപ്പോഴാണ് സരസ്വതിയുടെ അടുത്തുനിന്ന് പോകുമ്പോഴേക്കും ശരണ്യയ്ക്ക് ഒരു കോള് വരികയാണ്. അവിടെ ശ്രീകുമാറാണ് വിളിക്കുന്നത്. ശരണ്യ നീ എവിടെയാണ്? ഞാനിവിടെ വീട്ടിലാണ് ഉള്ളത്. നീ അമ്മയെ കണ്ടിട്ട് ഇപ്പം ഇന്ന് തന്നെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നീ ഇന്നെന്താ അവിടെ കിടക്കാൻ തീരുമാനിച്ചോ? അല്ല, ഇവിടെ ഏട്ടൻ എങ്ങോട്ടോ പോയി. ഏട്ടൻ ഒരു ജോലി അന്വേഷിച്ച് പോകുമെന്നും പറഞ്ഞ് പോയതാണ്. തിരിച്ചു വരുമെന്നും എഴുതിയിട്ടുണ്ട്, പക്ഷെ എന്ന് വരുമെന്ന് അറിയില്ല. അന്വേഷിക്കേണ്ട എന്നുകൂടിയാണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്ന്. ആണല്ലോ, ജോലിക്ക് പോയതാന്ന് ഉറപ്പായല്ലോ. അപ്പൊ ഏട്ടൻ വന്നോളും. നീ കൂടുതൽ അവിടെ നിൽക്കണ്ട, നാളെ തന്നെ ഇവിടെ എത്തിക്കണം. അപ്പൊ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ശ്രീ. ഞാനിവിടെ നിൽക്കണ്ടേ? അവര് ചെയ്തതിന്റെ ഫലമാണ് അവരിപ്പോ അനുഭവിക്കുന്നത്. സുമിത്രേച്ചി ആ വീട്ടിലുള്ളപ്പം അവര് കണ്ണുണ്ടായിട്ട് കണ്ണിന്റെ കാഴ്ച അറിയാണ്ടിരുന്നു. അവര് ഇനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. നാളെ നീ ഇവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ശരണ്യെ പിന്നെ നീ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. മനസ്സിലായോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അവിടെ ശരണ്യയും പെട്ടുപോവുക തന്നെ ചെയ്യുകയാണ്. എന്നാ ഇതേ സമയത്ത് അവിടെ ശരണ്യോട് ഈ കാര്യങ്ങളൊക്കെ ശ്രീകുമാർ പറയുമ്പോൾ പിന്നീട് കാണിക്കുന്നത് രാത്രിയായി കഴിയുമ്പോൾ സുമിത്രയുടെയും രോഹിത്തിന്റെയും പൂജമോളുടെയും കാര്യങ്ങളാണ്. പൂജമോള് രോഹിത്തിന്റെ അടുത്തുനിന്ന് പറയുന്നു, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? അതെ, അമ്മയുടെ കാര്യം വലിയ കഷ്ടത്തിലാണ്. എന്താ സുമിത്രയ്ക്ക് കുഴപ്പം? സുമിത്ര ഹാപ്പി അല്ലേ? അല്ല അച്ഛാ, ഈ വീട്ടിൽ വന്നതിന് ശേഷം അമ്മ പല ചിന്തകളായിട്ടിരിക്കുക. ഞാൻ അമ്മയെ വിളിച്ചിട്ട് പോലും അമ്മ അറിയുന്നു പോലുമില്ല. അത് സുമിത്ര എന്തെങ്കിലും ആലോചിച്ചിരുന്നായിരിക്കും. ആലോചനകൾ കൂടുന്നുണ്ട് അച്ഛാ. മനസ്സിലെ വിഷമങ്ങൾ അമ്മയുടെ മനസ്സിൽ നിന്നും വിട്ടു മാറിയിട്ടില്ല. അതിന് സുമിത്ര സന്തോഷമാണല്ലേ നമ്മൾ ഈ വീട്ടിലേക്ക് വന്നത്? സുമിത്ര ആഗ്രഹിച്ചിട്ടല്ലേ നമ്മൾ വന്നത്? അതെ, പക്ഷെ അമ്മയുടെ മനസ്സിലെ വിഷമങ്ങൾ മാറിയിട്ടില്ല. അമ്മ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവുക അച്ഛാ. അതുകൊണ്ട് അമ്മ സന്തോഷമായിട്ടിരിക്കണം. അതിന് നമ്മൾ ആ പ്ലാൻ ചെയ്ത ആ ട്രിപ്പിന് നമുക്ക് പോയാലോ? അത് സുമിത്ര ഇപ്പൊ തയ്യാറാവുമോ? ഇങ്ങനെയൊരു സാഹചര്യത്തിൽ സുമിത്ര വരുമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇത് കേട്ടുകൊണ്ട് സുമിത്ര അടുക്കളയിൽ നിന്ന് ഒരു സ്റ്റെപ്പ് കയറി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും അവിടെ പറയുന്നു, ഞാൻ അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. അത് ശരി, ഓക്കെ. ഞാനായിട്ട് സുമിത്രയോട് പറയത്തില്ല ഈ കാര്യം. നീയായിട്ട് പറഞ്ഞു സുമിത്ര ഈ കാര്യത്തിൽ ഓക്കെ പറയുവാണെങ്കിൽ ട്രിപ്പിന്റെ കാര്യം നമുക്ക് തീരുമാനിക്കാം എന്ന് തന്നെ പറയുമ്പോൾ സുമിത്ര ചിരിച്ചുകൊണ്ട് അടുക്കളയിൽ ആ വാതിക്കൽ തന്നെ നിൽക്കുന്നോടത്ത് ഇന്നത്തെ എപ്പിസോഡും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റ.